സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിൻ്റെ മണ്ണിൽ ഉത്തര കേരളത്തിലെ കർഷകർക്കായി കാൽ നൂറ്റാണ്ടായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജ്. വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന വ്യാപനം എന്നീ തലങ്ങളിൽ സവിശേഷ സാന്നിധ്യം അറിയിച്ച ഈ കാർഷിക കോളേജ് 1994 ആരംഭിച്ചത്. 2011 ബിരുദാനന്തര ബിരുദ കോഴ്സ് ആരംഭിച്ചത്. 2021 മുതൽ രണ്ട് വിഭാഗങ്ങളിൽ PhD പ്രോഗ്രാമും കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. കോളേജിലെ സസ്യരോഗ വിഭാഗത്തിന് കീഴിൽ കേരളത്തിലെ പ്രധാന വിളകളിൽ കണ്ടുവരുന്ന രോഗങ്ങളെയും നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ച് പഠിക്കുന്നു. വിളകളിലെ കീടനിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സസ്യകീടശാസ്ത്ര വിഭാഗം കാർഷിക ക്ലിനിക്കിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുന്നു. മണ്ണ് ശാസ്ത്ര വിഭാഗത്തിൻ്റെ കീഴിൽ മണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുകയും മണ്ണ് പരിശോധന നടത്തി കർഷകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലബോറട്ടറിയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിൽ തോട്ടവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, പുഷ്പവിളകൾ തുടങ്ങിയവയുടെ പഠനം നടക്കുന്നു. സസ്യപ്രജനന ജനിതകശാസ്ത്ര വിഭാഗത്തിൽ വിവിധ വിളകളുടെ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഗവേഷണങ്ങൾ നടത്തിവരുന്നു. കൂടാതെ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ ഒരു ഹൈടെക് കുരുമുളക് നഴ്സറിയും പ്രവർത്തിച്ചു വരുന്നു. അഗ്രോണമി വിഭാഗത്തിൽ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിയെയും നൂതന പരിപാലന രീതികളെയും കുറിച്ച് ഗവേഷണം നടക്കുന്നു. ഇതിനോട് ചേർന്ന് കാർഷിക കാലാവസ്ഥാ വിഭാഗവും പ്രവർത്തിച്ചു വരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും ലോകബാങ്കിന്റെയും ധനസഹായത്തോടെ നടപ്പിലാക്കി വരുന്ന CAASTNAHEP പ്രോജക്റ്റ് മുഖേന നാളികേരത്തിലെ സംരംഭകത്വ സാധ്യതകൾ, വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനം എന്നിവയുടെ ഗവേഷണം നടത്തിവരുന്നു. ബയോടെക്നോളജി വിഭാഗത്തിന്റെ കീഴിൽ ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിൽ നേന്ത്രവാഴയുടെ തൈകൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിവരുന്നു. കാർഷിക രംഗത്തെ കോളേജിന്റെ സേവനങ്ങളിൽ സ്തുത്യർഹമായ പങ്കുവഹിക്കുന്ന വിഭാഗമാണ് വിജ്ഞാന വ്യാപന വിഭാഗം. കാർഷിക സാമ്പത്തിക ശാസ്ത്രം, കാർഷിക എഞ്ചിനീയറിംഗ്, പ്ലാന്റ് ഫിസിയോളജി, സൂക്ഷ്മാണുശാസ്ത്രം, കമ്മ്യൂണിറ്റി സയൻസ് തുടങ്ങിയ വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. വിശാലമായ ലൈബ്രറിയും കമ്പ്യൂട്ടർ സെല്ലും വിദ്യാർത്ഥികൾക്ക് പഠന ഗവേഷണ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഈ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ നടക്കാറുള്ള മാംഗോ ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ സംഘാടന മികവിന് മികച്ച ഉദാഹരണമാണ്. ഇൻസ്ട്രക്ഷണൽ ഫാം പടന്നക്കാട് കാർഷിക കോളേജിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെയും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനവും വിപണനവും ആണ് ഇവിടെ നടക്കുന്നത്. കോളേജിലെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കും ഫാം ഒരു മുതൽക്കൂട്ടാണ്. സങ്കരയിനം തെങ്ങിൻ തൈകളും കശുമാവിൻ തൈകളും കുരുമുളക് തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. നീരയുടെ ശേഖരണവും സംസ്കരണവും വിപണനവും ഈ ഫാമിൻ്റെ പ്രത്യേകതയാണ്. കോളേജിൻ്റെ മറ്റൊരു ഇൻസ്ട്രക്ഷണൽ ഫാം കരുവാച്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ സങ്കരയിനം T x T തെങ്ങ് 1934 ഈ ഫാമിലാണ് ഉൽപ്പാദിപ്പിച്ചത്. സങ്കരയിനം തെങ്ങിൻ തൈകൾ, മാംഗോ ഗ്രാഫ്റ്റ് എന്നിവയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. മോഡൽ മാംഗോ നഴ്സറി ആൻഡ് സയോൺ ബാങ്ക് എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി കരുവാച്ചേരി ഫാമിൽ 80 സെന്റ് സ്ഥലത്ത് 20 മികവുറ്റ മാവിനങ്ങളുടെ ഗ്രാഫ്റ്റ് തൈകൾ ഉപയോഗിച്ച് ഒരു സയോൺ ബാങ്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിൽ മനുഷ്യ മാതൃകയിലുള്ള തോട്ടം എന്നിവ പരിപാലിച്ചു പോരുന്നുണ്ട്. കാർഷിക മേഖലയിലെ ഗവേഷണ വിദ്യാഭ്യാസ രംഗത്ത് പടന്നക്കാട് കാർഷിക കോളേജ് ഉത്തര കേരളത്തിന് മികച്ച സംഭാവനകളാണ് നൽകി വരുന്നത്.